ഹായ്. അപ്പഴേ ഇന്ന് തന്നെ പരിപാടി എന്നല്ലേ? ഇന്ന് അടിപൊളി പരിപാടിയാ, എല്ലാവർക്കും ഉപകാരമുള്ള പരിപാടി തന്നെയാ. ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ഏത് പറഞ്ഞു കേട്ടോ. ഞാൻ നമ്മളൊരു കാര്യം ചെയ്ത് നമുക്കത് ഉറപ്പ് വന്നാലാണല്ലോ നമ്മൾ അത് അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ചെയ്ത് സെറ്റാക്കിയ ഒരു പരിപാടിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള പരിപാടിയാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത് കേട്ടോ. എന്താണെന്നല്ലേ, ഇവിടെ അത്യാവശ്യം വാഷിംഗ് മെഷീൻ, ഞങ്ങൾ അംഗങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് വാഷിംഗ് മെഷീൻ സ്ഥിരമായിട്ട് പണിയുണ്ട്. കാരണം നിങ്ങൾക്കറിയാലോ എൻ്റെ കൈ അത്ര നല്ലതല്ലാത്തതുകൊണ്ട് അലക്ക് ഒത്തിരി ആയി കഴിയുമ്പം കൈ ഇങ്ങനെ ഇതാ പൊട്ടാനൊക്കെ തുടങ്ങും. അപ്പം വാഷിംഗ് മെഷീൻ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട്. വാഷിംഗ് മെഷീൻ നല്ല, ഇപ്പോൾ തുണി അലക്കുന്നവർക്കാണെങ്കിലും ഉപകാരമുള്ള വീഡിയോ തന്നെ കേട്ടോ. ഞാനതങ്ങ് ചുമ്മാ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ വാഷിംഗ് മെഷീനകത്ത് സോപ്പ് പൊടി ഇടാൻ മേടിക്കുന്നത്, മറ്റേ പല പല മറ്റേ വലിയ വലിയ ബ്രാൻഡൊക്കെ ഉണ്ടല്ലോ, ഫ്രണ്ട് ലോഡ്, ബാക്ക് ലോഡ്, മുകളിലത്തെ ലോഡ്, ഓട്ടോമാറ്റിക്, സെമി ഓട്ടോമാറ്റിക്, ഇതിനകത്തൊക്കെ ഇടാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് സാധനം ഒരു കിലോയ്ക്ക് 1200 രൂപ എങ്ങാണ്ടാവും തോന്നുന്നു. അത്യാവശ്യം നല്ല ബ്രാൻഡഡ് സാധനത്തിന് വാങ്ങുന്നത്, കാരണം അവരുടെ കവറിൻ്റെ പൈസയും മറ്റേ അവരുടെ പരസ്യത്തിന് മുടക്കുന്നതൊക്കെ അവർക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണ്ടേ, അവർക്കും ജീവിക്കണ്ടേ, നമുക്ക് മാത്രമല്ലല്ലോ, അവർ നമ്മളന്നാക്കാൻ ഇരിക്കണമല്ലോ, അപ്പം നമുക്കും ജീവിക്കണ്ടേ, എനിക്കും ജീവിക്കണമല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ കുറേ നാളായിട്ട് സോപ്പ് പൊടി മേടിക്കുന്ന പരിപാടിയൊക്കെ നിർത്തി, എന്ത് ചെയ്യാൻ പോകും, സോപ്പ് പൊടിൻ്റെ കിറ്റ് മേടിക്കും. അതായത് 1 കിലോയ്ക്ക് 200 രൂപയുള്ള സ്ഥാനത്ത്, അതും ബ്രാൻഡഡ് സാധനത്തിൻ്റെ 1200 രൂപയുള്ള സോപ്പ് പൊടിക്ക് പകരം ഏറ്റവും ബ്രാൻഡഡ് ഹൈ ക്വാളിറ്റി സാധനത്തിന് 240 രൂപയുടെ കിറ്റ്, നമ്മൾ ഈ 1 കിലോ മേടിക്കുന്നിടത്ത് 240 രൂപയുടെ കിറ്റ് മേടിച്ചാൽ 5 കിലോ സോപ്പ് പൊടി പൂ പോലെ ഉണ്ടാക്കിയെടുക്കാം. അത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ എനിക്ക് അത് വാഷിംഗ് മെഷീനിലിട്ടിട്ട് വാഷിംഗ് മെഷീന് കുഴപ്പമില്ല, മറ്റേ തുണി അലക്കിയിട്ട് തുണിക്കൊന്നും കുഴപ്പമില്ല, എല്ലാം നല്ല പക്കയായിട്ട് ഞാൻ കുറേ നാളായിട്ട് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് ചെയ്തേക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സോപ്പ് ചെയ്തിട്ട് ഒത്തിരി പേർ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് നല്ലതാണെന്ന് പറഞ്ഞു, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സോപ്പ് ഉണ്ടാക്കി നോക്കിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ സോപ്പ് പൊടിയും കൂടെ നമുക്ക് ഉണ്ടാക്കി കാണിക്കാമെന്ന്. സോപ്പ് തീർന്നിട്ടില്ല കേട്ടോ, എത്ര മാസമായി 60 രൂപയ്ക്ക് സോപ്പ് പൊടി, സോപ്പിൻ്റെ കിറ്റ് മേടിച്ച് സോപ്പ് ഉണ്ടാക്കിയില്ല, ഇപ്പോഴും തീർന്നിട്ടില്ല, അത്രയും പേരുള്ള കുടുംബത്തിൽ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഏകദേശം ഇത് മനസ്സിലാക്കാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് സോപ്പ് പൊടിയും. എനിക്ക് ഈ വീട്ടിൽ ഒരുപാട് എന്താ പറയുക, പൈസ ചിലവ് കുറച്ച് വരുന്നൊരു സാധനമാണ് സോപ്പ് പൊടി. അപ്പം നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അവ അപ്പോൾ സോപ്പ് ഉണ്ടാക്കിയപ്പോഴും എന്നോട് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ഈ സോപ്പിൻ്റെ കിറ്റ് എവിടെ നിന്നാണ് വാങ്ങാൻ കിട്ടുകയെന്ന്. അപ്പം മിക്കവാറും നമ്മുടെ ഈ കെമിക്കൽസ് കട അങ്ങനത്തെ കടകളിലൊക്കെ സോപ്പിൻ്റെ, ഇനി കുളിക്കുന്ന സോപ്പിൻ്റെ കിറ്റ് ഉണ്ടാക്കുന്ന കിറ്റ്, അലക്ക് സോപ്പ് ഉണ്ടാക്കുന്ന കിറ്റ്, അതേപോലെ ഇങ്ങനെ സോപ്പ് പൊടി ഉണ്ടാക്കുന്ന കിറ്റ്, അങ്ങനെ കിറ്റായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് സാധനങ്ങൾ നമ്മൾ മേടിക്കുന്നതിലും ഒരുമാതിരിപ്പെട്ട എല്ലാ അങ്ങാടികളിലും അത്യാവശ്യം ഇച്ചിരി വലുപ്പമുള്ള വലിയ അങ്ങാടികളൊക്കെ ഉണ്ടാവില്ല, അവിടെയൊക്കെ തന്നെ അങ്ങനത്തെ സോപ്പിൻ്റെ സോപ്പിൻ്റെ സാധനങ്ങൾ വിൽക്കുന്ന കടകളുണ്ടാവും, അവിടെ പോയി നിങ്ങൾ ചോദിച്ചാൽ മതി. അപ്പോൾ പല രീതിയിലുള്ള ഒന്ന് ഹൈ ക്വാളിറ്റി ഉണ്ട്, 240 രൂപയാണ് ഏറ്റവും നല്ല ക്വാളിറ്റി സോപ്പിൻ്റെ സാധനത്തിന്, സോപ്പ് പൊടി ഉണ്ടാക്കുന്നതിന്. പിന്നെ 200 ഉണ്ട്, പിന്നെ 100 something ഉണ്ട്. അപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ 240 മേടിച്ചാലും നമുക്ക് ഒരു നഷ്ടവും, ഹൈ ക്വാളിറ്റി സാധനവും കിട്ടും, നമുക്ക് 5 കിലോ സോപ്പ് പൊടി ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് ഈ 100 ആവശ്യമില്ലല്ലോ, നമുക്ക് ആവശ്യത്തിന് വാഷിംഗ് മെഷീനിലാണെങ്കിലും ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ. അപ്പം ഞാൻ അതാ മേടിച്ചേക്കുന്നത്. ഒരു സാധാരണ ഒരു ഒരു നോർമലായിട്ടുള്ള ആൾക്കാരുടെ കുടുംബത്തിലാണെങ്കിൽ ഒരു 6 മാസത്തേക്ക് 240 രൂപ മതി നമ്മൾ ഈ സോപ്പും അതും ഇതെല്ലാം മേടിക്കേണ്ട. സോപ്പ് പൊടിക്ക് അതാണെങ്കിൽ മൂക്കി വെച്ചിട്ട് എപ്പോഴെങ്കിലും കുത്തിപ്പിഴിഞ്ഞിട്ടാലും മതിയല്ലോ, അല്ലാണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ. അപ്പം എല്ലാം കൊണ്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് നല്ല ലാഭമാണെന്ന, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള, അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും തന്നെ ഇങ്ങനെയൊക്കെ തന്നെ, അപ്പോൾ ഓരോന്ന് നിങ്ങളെ കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ കിറ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പം നമുക്ക് ഈ കിറ്റിനകത്ത് എന്നാക്കെ ഉള്ളതെന്ന് നോക്കാം. എല്ലാം വെള്ള കളർ പൊടിയോ കേട്ടോ, അതുകൊണ്ട് ആകെപ്പാടെ നമുക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് നമ്മൾ നമ്പർ ഇട്ടിട്ട് ആ നമ്പറിൽ എന്തൊക്കെ സാധനങ്ങളാണെന്ന് എഴുതി വാങ്ങിച്ചുകൊണ്ട് വരണം. അപ്പം ഇത് ഒന്നാമത്തെ നമ്പർ എന്ന് പറയുന്നത് സോഡ ആഷാണ്. സോഡ ആഷ് 1.5 കിലോ ആണ്. പിന്നെ ഉള്ളത് സോൾട്ട്, നമ്മുടെ ഉപ്പാണ്, ഉപ്പ് 2 കിലോ ആണ് ഉള്ളത്. പിന്നെ ഉള്ളത് സോഡിയം സൾഫേറ്റ് 1 കിലോ ഉണ്ട്. പിന്നെ 500 ml സ്ലറി ഉണ്ട്. ഈ സ്ലറി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്ലറി ആയിരിക്കണം, അതാണ് സോപ്പ് പൊടി നല്ലതാവുന്നതിൻ്റെയും ചീത്തയാവുന്നതിൻ്റെയും മെയിൻ കാരണം കേട്ടോ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ചേർക്കുന്ന സ്മെല്ലിന് വേണ്ടി ചേർക്കുന്ന, ഇത് നല്ലൊരു സ്മെല്ല് കിട്ടും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കളർ ഗാർഡ് എന്ന് പറഞ്ഞിട്ട് ഇതാ ഇതുപോലൊരു കളറുള്ള ഒരു സാധനം കിട്ടി. ഇതൊന്നുമില്ല, നമ്മുടെ ഉപ്പിനകത്ത് കളർ ചേർത്ത് വെച്ചേക്കുന്നതാണ്, വേറെ ഒന്നുമില്ല. കാണും ഒരു ഭംഗിയുണ്ടാവും, വേറെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ സോപ്പ് പൊടിക്കാത്തുള്ളത്. പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞ് ഒരു ഗ്ലൗസ് വേണം കേട്ടോ. ഇവിടെ ഒരു ഗ്ലൗസ് ഉണ്ടായിരുന്നു, ഞാൻ അതെടുത്തതാ. ഗ്ലൗസ് വേണം, കാരണം ഈ പൊടിയൊക്കെ നമ്മളിട്ട് തിരുമുന്നല്ലേ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഒക്കെ കുത്തിക്കയറ്റണം.
എന്നാ പറയുക, ഗ്ലൗസ് മാസ്ക്, ഇപ്പൊ സോഡാഷിന് ഇപ്പൊ മാസ്കിന്റെ ആവശ്യമില്ല, ബാക്കി കെമിക്കൽസ് എല്ലാം കൂടെ നമ്മളിങ്ങനെ തിരുമ്പുമ്പോ മാത്രമേ ഇതിന്റെ ആവശ്യമുള്ളൂ. പൊടി വറക്കുവാണെങ്കിൽ മാസ്കും കൂടെ വെക്കണം. ഭയങ്കര ചൂടല്ലേ, വീട്ടിലിരിക്കുമ്പോഴും കൂടെ മാസ്ക് വെക്കാമല്ലേ, ഏതായാലും പുറത്തുമ്പോ മാസ്ക്, അതുകൊണ്ട് ഇപ്പൊ വെച്ചിട്ടില്ല, നമുക്ക് പൊടിയെല്ലാം കൂടെ തിരുമ്പുമ്പോ വെക്കാം. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ സോഡ ആഷില്ലേ, സോഡാഷ് നമുക്കൊരു പ്ലാസ്റ്റിക്കിന്റെ പാത്രം എന്ന് പ്രത്യേകം പറയുന്നു. സ്റ്റീൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും കെമിക്കൽ ഉപയോഗിക്കാൻ പാടില്ല, പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിലോട്ട് ഇടാം. കുഞ്ഞു പിള്ളേരുള്ളിടത്തേ, കുഞ്ഞു പിള്ളേരെയൊക്കെ വല്ലോടത്ത് ഇരുത്തിയേച്ച് വേണേ ഈ പണി ചെയ്യാൻ, പിള്ളേര് ഭയങ്കര ഡേഞ്ചറസ് ആ കാര്യത്തിൽ. ഇനി നമുക്കുണ്ടല്ലോ, ഇതിൻ്റെ അകത്തേക്ക് ഈ സ്ലറി ചേർത്തേച്ച് ഒന്ന് ഇളക്കിയേച്ച് വെക്കണം. അപ്പോൾ ഈ സ്ലറി പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഈ സ്ലറി അത്യാവശ്യം നല്ലതായിരിക്കണം, അപ്പോഴാണ് നല്ല സോപ്പ് പൊടിയായിട്ട് കിട്ടുള്ളൂ. അപ്പം നമ്മൾ ഈ സ്ലറി ഇതിനകത്തോട്ട് മുഴുവനും ഒഴിച്ചു. ഇനി നമുക്കേ വീട്ടിലെ നല്ല മറ്റേ സ്പൂണൊന്നും എടുത്ത് ആരും ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതെ, എന്നെ പോലെ വല്ല കപ്പക്കോലോ വല്ല കമ്പോ എടുത്തൊന്ന് ഇളക്കിയാൽ മതി. ഇതൊന്ന് ഇളക്കി വെച്ച് ഇതൊന്ന് തണുക്കാൻ വെക്കണം. ഒരു 20 മിനിറ്റ് ഇതൊന്ന് ഇളക്കിയിട്ട് 20 മിനിറ്റ് ഇളക്കാനല്ല, ഇളക്കി വെച്ച് 20 മിനിറ്റ് ഇതൊന്ന് നമ്മളൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. സ്ലറി ഇട്ട് കഴിഞ്ഞപ്പോൾ കണ്ടോ ഇത് പൊങ്ങി വരുന്നേ, കണ്ടോ, നമ്മളിട്ടത് കുറച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഇത് പൊങ്ങി വരുന്നുണ്ടോ. പക്ഷേ നമ്മളൊരു ദിവസം ഒരു മണിക്കൂർ മെനക്കെട്ടാണ്ടല്ലോ, നമ്മുടെ വീട്ടിലേക്ക് 6 മാസത്തേക്കുള്ള സോപ്പ് പൊടി ആയില്ലേ. ഇപ്പം വേണ്ട, 3 മാസമേ കിട്ടിയുള്ളെങ്കിലും ഞാൻ നോക്കിയിട്ട് ലാഭാ. ഇതങ്ങനെ വലിയ സ്റ്റെപ്പൊന്നും ഇല്ല കേട്ടോ. ഇനി എന്നാ വേണ്ടതെന്ന് അറിയാവോ, നമ്മുടെ സോഡിയം സൾഫേറ്റ് ഇല്ലേ, അതവിടെ ഞാനൊരു മൂലയ്ക്ക് വെച്ചിട്ടുണ്ട് ഒരു 20 മിനിറ്റ് അത് തണുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ സോഡിയം സൾഫേറ്റും ഈ അടുത്ത രണ്ട് വെള്ള പാത്രത്തിൽ വെള്ള കവറിലുള്ള രണ്ട് വെളുത്ത സാധനം, അതായത് ഉപ്പും പിന്നെ സോഡിയം സൾഫേറ്റ്, ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ആദ്യം എന്താ വെച്ചാൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം, എത്രയുള്ള പരിപാടിയാണ് കാണിച്ചു തരാം. ആ അപ്പം പ്രൊട്ടക്റ്റീവ് സാധനങ്ങളൊക്കെ ഇട്ടു. ഇനി നമുക്കൊരു ബേസിനകത്തേക്ക് ഇതാ ഈ സോഡിയം സൾഫേറ്റ് നമ്മുടെ ഉപ്പും കൂടെ രണ്ടും ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കിറ്റായിട്ട് നമുക്ക് ആ കിറ്റിൻ്റെ അകത്ത് കാണും കേട്ടോ, അല്ലാതെ കുറച്ച് സാധനം വാങ്ങിച്ച് കുറച്ച് സാധനം നമ്മൾ വീട്ടിലിരിക്കുന്ന ഉപ്പെടുക്കുക അങ്ങനെയൊന്നും വേണ്ട, എല്ലാ സാധനവും ആ കിറ്റിനകത്ത് തന്നെ കാണും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ കട്ട ഉപ്പിൻ്റെ കട്ടയും ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ ഞാൻ പറഞ്ഞ, ഇങ്ങനെ ചെയ്യുമ്പോൾ മാസ്കും നമ്മുടെ ഗ്ലൗസും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ. അപ്പം ഇത് നല്ലപോലെ ഒന്ന് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പം നമ്മുടെ സോഡാഷ് ഒരു 20 മിനിറ്റൊക്കെ ആയപ്പം ഒന്ന് തണുത്തട്ടൊക്കെ ഉണ്ട്, മറ്റേ ഭയങ്കര ചൂടായിരുന്നു, ആ സ്ലറിയും കൂടെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഒന്ന് തണുത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്നാ ഉണ്ടെന്ന് അറിയാമോ, നമ്മൾ ഈ ആക്കി വെച്ചിട്ടില്ലേ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യണം. നമ്മൾ ആക്കി വെച്ച് ഈ സോഡിയം സൾഫേറ്റ് ഉപ്പും കൂടെ നമ്മൾ തിരുമ്മി പെറുക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ നന്നായിട്ട് തിരുമ്മി നല്ല മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്, ഇത് ഇതും ഈ സോഡാഷും കൂടെ നമുക്ക് ഒന്നോടെ മിക്സ് ചെയ്യണം. നിങ്ങളുടെ അതിൽ വലിയ പാത്രം ഉണ്ടെങ്കിൽ വലിയ പാത്രത്തിലിട്ടിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ചെരുവേ ഉള്ളൂ, അത് കാരണം ചെരുവോ എന്ത് തൊട്ടെ, ഈ ബേസിനേ ഉള്ളൂ, അത് കാരണം ഞാൻ ഇതിനകത്തോട്ട് തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും, കാരണം കുഞ്ഞു ബേസിനല്ലേ. അപ്പം വലിയ പാത്രം ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി, ഇതും കൂടെ ഇതിനകത്തിട്ട് മിക്സ് ചെയ്യാം. ഇത് പരിപാടി ഭയങ്കര സിമ്പിളാണ്, ഇത് ചുമ്മാ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കൈ കൊണ്ട് ഇപ്പം ഇളക്കിയാൽ അടി ഊട്ടി ഇളക്കണമെങ്കിലേ നമുക്ക് കോല് കൊണ്ട് ഇങ്ങനെ രണ്ട് ഇളക്കിളക്കുവാണെങ്കിൽ ഈ അടിയിലത്തേം കൂടെ ഒന്ന് മിക്സായിക്കും. എന്നിട്ട് നമുക്ക് കൈകൊണ്ട് ഇളക്കി കട്ടയൊക്കെ ഉടച്ച് നല്ല അടിപൊളിയാക്കി എടുക്കുക. അപ്പോൾ ഇത് മതി, ഇതൊന്ന് ശരിയാവില്ല, കൈ കൊണ്ട് തന്നെ ഇളക്കാം. കൈ തന്നെയാണ് ഏറ്റവും നല്ല ആയുധം. ഇത് പാത്രം ചെറുതായ കൊണ്ടാന്നേ. ഇത് ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ ആരും പേടിക്കണ്ട കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇനി ഇതെന്നെ ഉണ്ടെന്ന് അറിയാമോ, ഇത് എല്ലാം കൂടെ നന്നായിട്ട് ഒട്ടും കട്ടയൊന്നുമില്ലാതെ നമ്മളിങ്ങനെ നൈസായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ദഹിതി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കട്ടയൊന്നുമില്ലാതെ ഉടച്ചുടച്ചെടുത്തിട്ടുണ്ട്, ഒരു 10 മിനിറ്റത്തെ കേസേ ഉള്ളൂ. ഇനി ഇതേ ഇതിനകത്ത് ഇതെങ്ങനെ ഒരു സാധനമുണ്ട്, ഇത് ഇതിൻ്റെ സ്മെല്ലാണ്, നമ്മുടെ സോപ്പ് പൊടിക്ക് ഒരു മണം ഉണ്ടാവുമല്ലോ നല്ലൊരു മണം, ആ മണത്തിനുള്ള
സനാ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിട്ടിട്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ആ ഇവിടെയൊക്കെ ഭയങ്കര സ്മെല്ല്, അതിൻ്റെ ആ മറ്റേ നമ്മുടെ സോപ്പൊടിയുടെ സ്മെല്ലില്ലേ ആ സാധനം, ആ സാധനം എന്നൊക്കെ. ഞാൻ ചില സമയത്ത് എന്താ പറയണത്, എനിക്ക് തന്നെ വലിയ നിശ്ചയമൊന്നുമില്ല. ആ അതിൻ്റെ മണം ഇതുകൂടെ ഇട്ടിട്ട് നമുക്കൊന്നങ്ങ് ഇളക്കാം. ആഹാ, അപ്പൊ നമ്മുടെ നല്ല ബ്രാൻഡഡ് സോപ്പൊടിയുടെ സ്മെല്ല് ഇവിടെയൊക്കെ ഉണ്ട്. അപ്പൊ ഈ ബുദ്ധി നേരത്തെ തോന്നാത്ത ദാസന്മാരെല്ലാം എന്താ ദാസാ തോന്നാത്തേന്ന് ചോദിച്ചാ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. ലോക്ക്ഡൗണിൽ ഇരുന്നപ്പോൾ കുറേ പേര് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഞാൻ ഏതായാലും ഇപ്പം ഇങ്ങനെ മാത്രമേ സോപ്പ് പൊടി ഉണ്ടാക്കാറുള്ളൂ, ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. ആഹാ, നല്ല ബ്രാൻഡഡ്, എന്നെ പേരൊന്നും പറയാൻ പാടില്ലല്ലോ. ഞാൻ ബ്രാൻഡുകാർക്ക് പിന്നെ പ്രശ്നം വന്നു ഇനി എന്നെ എനിക്കെതിരെ കേസൊക്കെ കൊടുത്ത കോടതിയൊന്നും കയറാൻ പറ്റില്ല. എന്നെ ആണെങ്കിലും നല്ല അടിപൊളി ബ്രാൻഡുകാരുടെ സർഫോ, ആ അത് തന്നെ പറയാൻ പോകുന്നത്, നല്ല അടിപൊളി ബ്രാൻഡുകാരുടെ മറ്റേ സോപ്പ് പൊടിയുടെ സ്മെല്ല് എന്നാ പറയാൻ വന്നേ. അപ്പോൾ പരിപാടി ഇവിടെ കൊണ്ട് അവസാനിച്ചെന്ന് നിങ്ങൾ വിചാരിക്കും, അവസാനിച്ചില്ല. ദാഞ്ഞി ഈ രമണനെയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇടണം. കളർ ഗാർഡ് എന്നാണ് ഇതിൻ്റെ പേര്. നമുക്ക് വലിയ ആർഭാടമൊന്നും വേണ്ട, മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഉപ്പ് കളർ മുക്കിയത് അത്ര ഉള്ളൂ, വലിയ ആർഭാടമൊന്നും വേണ്ട. ഇതിനെ പൊട്ടിച്ചതിനകത്തോട്ട് ഇടാം. അപ്പോൾ ദാ നമ്മുടെ കളർ ഗാർഡ് കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കാണാമല്ലോ സോപ്പ് പൊടി മേടിക്കുമ്പോൾ നല്ലൊരു കളറുള്ള സാധനം ഇതിനകത്ത് കിടക്കുന്നത്. ഇതോടെ കൂട്ടി ഇപ്പം മിക്സ് ചെയ്യുക. ഇത്ര ഉള്ളൂ നമ്മുടെ സോപ്പ് പൊടി, 5 കിലോ റെഡി, 240 രൂപയ്ക്ക്. ഇപ്പം നിങ്ങൾക്ക് തോന്നില്ലേ എന്തിനായിരുന്നു ഇത്രയും നാളെ സോപ്പ് പൊടി കടയിൽ പോയി മേടിച്ചെന്ന്? എനിക്ക് ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ തോന്നിയായിരുന്നു കേട്ടോ. അപ്പം ഞാനുണ്ടല്ലോ ഇത് വാഷിംഗ് മെഷീനകത്ത് ഇടുന്നതിന് കാരണം ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് അത്യാവശ്യം നല്ല സാധനം ആയതുകൊണ്ടുണ്ടല്ലോ, ഇത് അരിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്നാ വെച്ചാൽ വാഷിംഗ് മെഷീനകത്ത് ഇടുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ നല്ല നൈസ് പൗഡർ ആണെങ്കിൽ കുറച്ചും, അപ്പം ഈ പറഞ്ഞില്ലേ മാറ്റിക്ക് എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട് ലോഡ് മറ്റേ ബാക്ക് ഓട്ടോമാറ്റിക് എന്നൊക്കെ പറഞ്ഞ് പല സാധനത്തിനും പല ഇതല്ലേ. അപ്പം ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്താൽ ഏത് വാഷിംഗ് മെഷീനിലും ഇടാം. അപ്പം ഞാനിത് മുഴുവനും ഒന്ന് അരിച്ചെടുത്തേച്ചിട്ട് ഇന്നെ തരങ്ങ് വരികയല്ലേ ലാസ്റ്റ്, അരിപ്പൊടിയുടെ കാര്യം പറഞ്ഞത് ഒരു തരങ്ങ് എന്നൊക്കെ പറയുന്നത്, ആ ലാസ്റ്റ് ചെറുതായിട്ട് വരുമല്ലോ ഇന്നെ തരങ്ങ് കുറച്ച്, അത് എടുത്തിട്ട് നമ്മൾ അല്ലാതെ വെക്കും. അതിനെന്നറിയാവോ അല്ലാതെ വെക്കുവാണെങ്കിൽ നമ്മളിപ്പം അല്ലാണ്ട് തുണി മുക്കി വെക്കുകയല്ലേ വാഷിംഗ് മെഷീനിൽ ഇടാതെ, അതിനുപയോഗിക്കാം, കേടൊന്നുമില്ല. മറ്റേത് നൈസ് പൊടി നമുക്ക് വാഷിംഗ് മെഷീനകത്തോട്ട് ഇടാം, ഇത് കല്ലേൽ അലക്കുമ്പോഴും എടുക്കാം. അപ്പം ഞാനിത് മുഴുവനും ഒന്ന് അരിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പം ദേ തരങ്ങ് നമുക്ക് ഇത്രേ ഉള്ളൂ. ഇത് നമുക്ക് മറ്റേ കൈക്കൽ തുണിയൊക്കെ കല്ലേലിട്ട് അലക്കാൻ നേരത്തെ അങ്ങോട്ട് സോപ്പ് തിരുമ്മി വെക്കാൻ നേരത്തെ എടുക്കാമല്ലോ, ബാക്കി വാഷിംഗ് മെഷീനകത്ത് ഇടാനും എടുക്കാമല്ലോ. അപ്പം ഇത് ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ ഈ സാധനം, ഞാൻ 5 കിലോ സോപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ലതെന്ന് ഞാൻ എൻ്റെ വാഗോണ്ട് പറഞ്ഞാൽ പോരല്ലോ. ഇത് നമുക്ക് വെള്ളത്തിൽ കലക്കിങ്ങടെ കാണിക്കണ്ടേ? അപ്പം ഞാനൊരു ഇച്ചിരി ഇട്ടച്ച് ഈ വെള്ളത്തിനകത്തൊന്ന് കലക്കിങ്ങടെ നിങ്ങളെ കാണിക്കാം. ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കുമായിരിക്കും മറ്റേ എന്നാ ഇത്, പക്ഷേ ഈ പറഞ്ഞ പോലെ ഉണ്ടല്ലോ നമ്മുടെ നല്ല ക്വാളിറ്റി ഉള്ള സോപ്പൊടി നമ്മൾ ഉപയോഗിച്ച് നോക്കിയറിയാം, കണ്ടമാനം പത ഉണ്ടാവുകയില്ല കേട്ടോ. ഞാൻ ഉപയോഗിച്ചിട്ട് പറയാം, കണ്ടമാനം പത ഉണ്ടാവുകയില്ല. പക്ഷെ അത്ര നല്ല ക്വാളിറ്റി അല്ലാത്തതിന് ഭയങ്കര പതയായിരിക്കും, ഇത്രയും പതയിലൊന്നും നിൽക്കുകയില്ല. അപ്പോൾ ദാ ഇനി ആരെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ചോ, ഇതന്നെ വെള്ളത്തിൽ മാത്രം കലക്കി കാണിച്ചത് ഉണ്ടോ, വെള്ളത്തിൽ ഫുള്ളായിട്ട് കലങ്ങിയുണ്ടോ, തരി പോലുമില്ലാണ്ട് കലങ്ങി മറ്റേ കാണിച്ചത്. ഇനി തുണി അലക്കി ഉണങ്ങി വെളുത്ത് കാണിക്കണം എന്നൊന്നും പറഞ്ഞാൽ ഇപ്പം എന്നെയും കൂടെ പറ്റില്ല കേട്ടോ. വേണ്ടവർ മറ്റേ അവരവരുടെ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഉണ്ടാക്കിക്കോ, ഞാൻ ഗ്യാരണ്ടി പറയാം നല്ല അടിപൊളി സോപ്പ് പൊടിയാ. അത്ര ഇപ്പം തൽക്കാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ വീഡിയോയിൽ കൂടെ. അപ്പോൾ ഞാൻ ഇനി എന്താ പറയുക, നമുക്ക് ഈ വീഡിയോ ഞാൻ സാധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പറയാറില്ല ഷെയർ ചെയ്യാൻ, പക്ഷേ ഈ വീഡിയോ ഒത്തിരിയും മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഉപകാരപ്പെടും എന്നുള്ളതുകൊണ്ട് ഇതെല്ലാവർക്കും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നതോടും വരെ നല്ല സോപ്പ് പൊതിയുള്ള ബൈ ബൈ.